സംസ്കാരമാണ് ഉപനയനം. പണ്ട് എല്ലാവർക്കും ഉപനയനം ഉണ്ടായി. ആ ജനിച്ചാൽ ആദ്യം വരുന്ന പല്ല് മുഴുവൻ കൊഴിഞ്ഞു പോയി പുതിയ പല്ല് വരുമ്പോഴാണ് ഉപനയനം നടത്തേണ്ടത്. 8 വയസ്സിൽ പുതിയ പല്ല് വരും. അതുവരെ ഒരു കാരണവശാലും കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത്. LKG-യിലും UKG-യിലും കുട്ടികളെ പറഞ്ഞു വിടുന്നതിനേക്കാൾ അത്രത്തോളം കുട്ടികളോട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപദ്രവം വേറൊരു കാലത്തും ഇല്ല. അമേരിക്കയിലെ കുട്ടികളെ 7 വയസ്സുവരെ സ്കൂളിൽ വിടരുത് നിയമം വന്നു. അത് അവർ സ്വീകരിച്ചിട്ട് ഭാരതത്തിന്റെ സംസ്കാരം നോക്കിയിട്ടാണ്. ഭാരതത്തിന്റെ ഗൃഹ്യസൂത്രങ്ങളിൽ എന്തുകൊണ്ട് 7 വയസ്സുവരെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവൻ അവിടെ നിയമം കൊണ്ടുവന്നത്. ഇത് ലോകത്തോട് പറഞ്ഞത് ഭാരതമാണ് വിരോധാഭാസം. ഭാരതത്തിൽ 1.5 വയസ്സുവരെ കുട്ടികളെ സ്കൂളിൽ ചേർത്താറായി. ആദ്യത്തെ പല്ല് കൊഴിച്ചു പോയി പുതിയ പല്ല് വരുന്ന സമയത്താണ് ഉപനയനം നടത്തുക. അവന്റെ കഴുത്തിൽ പൂണൂലിട്ട് കൊടുത്തു. ഇവിടെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ ഉപനയനം ഉണ്ടായിരുന്നു. 8 വയസ്സിൽ ഉപനയനം നടത്തിയിട്ട് ആ സമയത്ത് അരയിൽ ഒരു പുല്ല് കെട്ടി കൊടുക്കും. മേഖല എന്ന് പറയുന്നത് മേഖല പുല്ല് കെട്ടുന്നത് നമ്മളുടെ ശരീരത്തിൽ സ്വാധിഷ്ഠാന ചക്രമാണ് സെക്സ് എനർജിയും ക്രിയേറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഒരേ ചക്രം. മേഖല പുല്ല് കെട്ടിയാൽ പിന്നെ അവന് സെക്സ് എനർജി ഉണ്ടാവില്ല, ക്രിയേറ്റീവ് എനർജി മാത്രമേ ഉണ്ടാവും. അവൻ പഠിക്കാൻ പോവുക, അവൻ എന്തെനർജിയാണ് വേണ്ടത്? അതിനുവേണ്ടി അരയിൽ മേഖല പുല്ല് കെട്ടും. കല്യാണത്തിന്റെ സമയത്ത് മേഖല പുല്ല് അഴിക്കാം. അതുവരെ അവന് സെക്സ് എനർജി ഉണ്ടാവില്ല. കാരണം സെക്സ് എനർജി ഉണർന്നാൽ പിന്നെ ക്രിയേറ്റീവ് എനർജി ഉണ്ടാവില്ല. ക്രിയേറ്റീവ് എനർജി നല്ലോണമുള്ള ആൾക്ക് സെക്സ് എനർജി ഉണ്ടാവില്ല. അതിനുവേണ്ടി അരയിലെ മേഖല പുല്ല് കെട്ടും, കയ്യിലൊരു ദണ്ട് കൊടുക്കും. ഒരു വർഷം അവനോട് യാത്ര ചെയ്ത് വരാൻ പറയും. ഇങ്ങനെ കയ്യിൽ ദണ്ടുള്ള ആളെയാണ് എന്ത് വിളിക്കുക? ദണ്ടിചാരിയവൻ, ദണ്ടി എന്ന് വിളിക്കും. വെറുതെ നടക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കില്ലേ ദണ്ടി? അതാണ് അങ്ങനെ ഉണ്ടായതാ. ഒരു വർഷക്കാലം ഈ കുട്ടി ലോകം മുഴുവൻ യാത്ര ചെയ്ത് ദുഃഖം എന്താണ്, മരണം എന്താണ്, ദാരിദ്ര്യം എന്താണ് മനസ്സിലാക്കി കൃത്യം ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അവന്റെ വിദ്യാഭ്യാസം നടക്കുന്നത്. ശരിയായ DPEP സമ്പ്രദായ പ്രകാരം ലോകത്ത് വിദ്യാഭ്യാസം കൊണ്ട് നടത്തിയാണ്. അപ്പൊ നിങ്ങൾ ഇന്നൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യം 8 വയസ്സുള്ള കുട്ടീനെ വടി കൊടുത്ത് നാട് മുഴുവൻ പറഞ്ഞയക്കുന്നത് നടക്കുക. പക്ഷെ അതിന്റെ സെൻസ് നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അറിഞ്ഞ് അതിനുശേഷം മാത്രമേ വിദ്യ വികസിക്കാൻ പാടുള്ളൂ. ഇന്ന് എന്താ ചെയ്യുന്നത്? കുട്ടിയുടെ കാലിക്ക് സോക്സ് തീച്ചു കൊടുക്കും, ഷൂസ് തീച്ചു കൊടുക്കും, ഭക്ഷണം വാരി വായ കൊടുക്കും, എടുത്ത് ബസ്സിൽ ഇരുത്തി കൊടുക്കും, സ്കൂളിൽ വാങ്ങി വെക്കാൻ വേറൊരാളുണ്ട്. എന്റെ കുട്ടിയെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാണ്ടാണ് ഞാൻ വളർത്തിയതെന്ന് പല അച്ഛനും അമ്മമാരും വളരെ അഹങ്കാരത്തോടും കൂടി പറയുന്നതാണ്. ഇനി മേലാൽ അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ കയ്യിൽ കിട്ടുന്ന സാധനത്ത് തലക്കടിക്കണം. ഇത് കസാലയാണെങ്കിലും കസാല മൈക്കിന്റെ കാലാണെങ്കിലും മൈക്കിന്റെ കാലം. കുട്ടികളെ ബുദ്ധിമുട്ട് അറിയിക്കേണ്ട വളർത്തുക. എല്ലാ ബുദ്ധിമുട്ടും അറിയിച്ച് കുട്ടിയെ വളർത്തണം. ദുഃഖം എന്താണ്, തോൽവി എന്താണ്, പ്രയാസം എന്താണെന്ന് കുട്ടി മനസ്സിലാക്കണം. അങ്ങനെ അറിയിക്കാതെ വളർത്തിയാൽ 16 വയസ്സിൽ ജീവിതത്തിൽ ആദ്യത്തെ പ്രതിസന്ധി വരുമ്പോൾ അവൻ ആത്മഹത്യ ചെയ്യാം. അവനെ ജീവിക്കാൻ അതിനെ അതിജീവിക്കാൻ പറ്റില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇന്നും ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുന്നത്? നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് പ്രതിസന്ധികളുടെ തരണം ചെയ്ത് ജീവിച്ചു വരാം. നമ്മളൊന്നും പഠിച്ചത് സ്കൂളിൽ നിന്നല്ല, സ്കൂളിൽ ഓണപോക്കലും സ്കൂളിൽ തിരിച്ചു വരുന്ന വർഗത്തിനും ആ ഒരു സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാവണം. അതാണ് ഉപനയന സംസ്കാരം.